ഹലോ ഗായ്സ്, എല്ലാവർക്കും 13 സെപ്റ്റംബർ 2021 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത്ത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഒന്നും വരുന്നില്ല. അടുത്ത ചീഫ് മിനിസ്റ്ററായിട്ട് ഗുജറാത്ത് സി എം ആയിട്ട് ഭൂപേന്ദ്ര പട്ടേൽ വരുന്നു എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു ന്യൂസും ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. നമുക്കത് നേരെ സ്കിപ്പ് ചെയ്ത് നേരെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോവാം. നമുക്കറിയാം റീജിയണൽ ന്യൂസ് ഒന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നേരെ എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോവാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ വരുന്ന ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വാറാണ്. അതായത് 20 വർഷം കഴിഞ്ഞിട്ട്, നാനോ 11 അറ്റാക്സ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടത്തിയ 2001 അറ്റാക്കിന് 20 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നമ്മൾ ഓൾറെഡി കുറേ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ വലുതായിട്ടൊന്നും വരുന്നില്ല. ഓക്കെ, ബ്രീഫായിട്ട് ഇതിൽ പറഞ്ഞു വയ്ക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആ വാർ ഓൺ ടെററിസം, ടെററിസത്തിന് വേണ്ടിയുള്ള യുദ്ധം തുടങ്ങുന്നത് ഈ ഒരു യുദ്ധത്തിന് ശേഷം, അല്ലെ അൽക്വയ്ദ ഈ ഒരു വേൾഡ് ട്രേഡ് സെൻറ്ററിനെ 2021 അവിടെയുള്ള രണ്ട് ബിൽഡിങ്ങിനെ ബോംബ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ അവിടെയുള്ള അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അൽക്വയ്ദയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാനും അൽക്വയ്ദയുടെ താവളമായ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക പോകുന്നതും അവിടെയുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റികളെ മാറ്റാൻ വേണ്ടി നോക്കുന്നതും, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന താലിബാൻ ഗവൺമെൻറ്റിനെ എടുത്ത് കളഞ്ഞുകൊണ്ട് അമേരിക്ക വന്ന് അവിടെ സമാധാനം ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് തുടങ്ങുന്നു. അതൊക്കെ നമുക്ക് ആ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു നീക്കം കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ എന്ത് ചെയ്യുക, തിരിച്ച് കൊണ്ടുവന്നത് ഒരു തെറ്റായിട്ടുള്ള നടപടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എടുത്ത തീരുമാനം വളരെ തെറ്റാണ്. കാരണം അത് കാരണം ഇപ്പോൾ എന്ത് ചെയ്തത്, ടെററിസം പിന്നെയും വന്നു, ടെററിസം പിന്നെയും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിച്ചു എന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ പറയുന്ന ഒരു കാര്യം വേറൊരു സ്ഥലമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ഇറാഖിലും അമേരിക്കയുടെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, ഇറാഖിൽ 2003 യുദ്ധത്തിന് ശേഷം അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും അമേരിക്കയുടെ പ്രസൻസ്, സമാധാനത്തിന് വേണ്ടി അല്ലെ ടെററിസ്റ്റ് ആക്ടിവിറ്റി നടക്കാതിരിക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രസൻസ് അവിടെയുണ്ട്. അവിടെയും പട്ടാളക്കാരുടെ അളവ് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്, താലിബാൻ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. യു എൻ തന്നെ ടെററിസ്റ്റുകൾ എന്ന് പേര് കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഹെഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പോവുകയാണ്. അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ജനറൽ ആർട്ടിക്കിളാണ്, വേറെ ഒന്നും ഇതിൽ കൂടുതലായിട്ടൊന്നും നോക്കാനില്ല. അടുത്ത് ഇവിടെ പറയുന്ന വേറെ ബാക്കി പറയുന്ന ആർട്ടിക്കിൾസ് ഒന്നും ഇന്ന് ഇമ്പോർട്ടൻ്റ് അല്ല. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച്, വളരെ കുറച്ച് ന്യൂസുകൾ മാത്രമേ ഇന്നുള്ളൂ. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ ന്യൂസാണ്, ഇത് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ തന്നെ ഈ 20 വർഷം ആഘോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 20 വർഷം ആചരിക്കുന്ന ഈ ഒരു വേളയിൽ അതിനെക്കുറിച്ചൊരു വേറൊരു ആർട്ടിക്കളും കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് എന്താണ്, ഒരു മതത്തിനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു മതത്തിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു ആർട്ടിക്കളാണ്. എക്സാമിനേഷൻ അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഒരിക്കലും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്കിത് നോക്കണ്ട, ഇത് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടുകളുണ്ട്, അതും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. എത്ര ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഓപ്പൺ എഡിറ്റോറിയൽ പേജിൽ നോക്കുകയാണെങ്കിൽ Q1 GDP നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഓരോ ക്വാർട്ടറായിട്ടാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്കണോമി വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. അതായത് 12 മാസത്തിന് 4 quarters ആയിട്ട് ഡിവൈഡ് ചെയ്ത് Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞാൽ 3 3 മാസം വെച്ച് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ക്വാർട്ടർ തുടങ്ങുന്ന എപ്പോഴാണ്, നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ഏപ്രിൽ മുതലാണ്. ഫസ്റ്റ് ക്വാർട്ടർ തുടങ്ങുന്ന ഏപ്രിലുള്ള ആദ്യത്തെ 3 ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ ആദ്യത്തെ 3 പ്രവർത്തനമാണ് Q1 പറയുന്നത്. അങ്ങനെ Q1 പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ള നമ്പേഴ്സ്, കുറേ കണക്കെടുപ്പുകൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ ഒരു കണക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഈ ഒരു കണക്ക് പുറത്ത് വിട്ട സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് പേജിൽ ഈ ഒരു ന്യൂസ് നോക്കിയതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് എഴുതി തന്നെ നോക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ കുറേ നമ്പേഴ്സാണ് കേട്ടോ, ഒരിക്കലും ഇത്രയും നമ്പേഴ്സും നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്, ഒരു ആവശ്യമില്ല. കുറേ എല്ലാത്തിൻ്റെ ഓരോ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. അടുത്ത് അതിൻ്റെ താഴെ വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് നോർത്ത് കൊറിയയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നോർത്ത് കൊറിയയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് 2018 എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ന്യൂക്ലിയർ വെപ്പണൊന്നും ഉപയോഗിക്കത്തില്ല എന്നൊരു കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് ട്രംപിൻ്റെ കൂടെ. നോർത്ത് കൊറിയയും അമേരിക്കയുമായിട്ടൊക്കെ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തൊക്കെ നിന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിഷന് വേണ്ടിയിട്ടുള്ള ഫിസിൽ എന്നാണ് അതിനെ പറയുന്നത്, ഫിസിൽ, ഫിഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്പൺസ്. ഓക്കെ, അതുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പോളിസികളൊക്കെ തകിടം മറിച്ചുകൊണ്ട് നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഏജൻസി തന്നെ ഉണ്ട്, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന ഏജൻസി. ഈ ഏജൻസിയാണ് കറക്റ്റഡ് അല്ലെങ്കിൽ നമ്മുടെ വിത്തിൻ ലിമിറ്റ്സിലാണോ അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ അകത്തു നിന്നാണോ ഈ ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് നോക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്.
അപ്പോൾ ആ ഒരു വയലേഷനെ കുറിച്ചാണ് ഇവിടെ മെയിൻലി പറയുന്നത്. അതുമാത്രമല്ല പാസ്റ്റിലും അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നോർത്ത് കൊറിയ ഇഷ്ടംപോലെ വയലേഷൻസ് എടുത്തിട്ടുണ്ട്. അതായത് 2002, 2006 ഇഷ്ടംപോലെ വയലേഷൻസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 2008 പിന്നെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു, അത് പിന്നെയും വയലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ വയലേഷൻസിനെ കുറിച്ചാണ് ഇവിടെ മെയിൻലി പറയുന്നത്. പിന്നെ നോർത്ത് കൊറിയ ചെയ്ത കുറേ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും, അങ്ങനെയുള്ള എന്താണ് സൗത്ത് കൊറിയയുടെ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോർത്ത് കൊറിയ ചെയ്തിട്ടുണ്ട്. അതിനെതിരെയൊക്കെയാണ് ഇവിടെ മെയിൻലി സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു IAEA എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അവരെന്ത് ചെയ്യും, അവർ ഇൻസ്പെക്ടേഴ്സിനെ വിടും. അവർ ഓരോ, അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് കൊറിയയാണ്, നോർത്ത് കൊറിയയിൽ എവിടെയൊക്കെ ന്യൂക്ലിയർ പ്രവർത്തനം നടത്തുന്നു അവിടെയൊക്കെ ഇൻസ്പെക്ടേഴ്സിനെ വിട്ടിട്ട് ലിമിറ്റിൻ്റെ അകത്താണോ പ്രവർത്തനം, അല്ലെങ്കിൽ ലിമിറ്റുകൾക്കും കഴിഞ്ഞിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ന്യൂക്ലിയർ ആക്ടിവിറ്റിയിൽ നടത്തുന്നു എന്നാണ് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതലാണ് പ്രവർത്തനമെങ്കിൽ അവർക്ക് എന്ത് റെസ്ട്രിക്ഷൻസ് വെക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഈ ഇൻസ്പെക്ടേഴ്സിനെ പോലും ഇവിടെ കടത്തി വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോർത്ത് കൊറിയയിലെ ഈ ഒരു സൈറ്റുകൾ. ഇപ്പോൾ യോങ് ബിയോങ് എന്ന് പറയുന്നൊരു സൈറ്റാണ്, അങ്ങനെ കുറേ സൈറ്റുകളുണ്ടാവില്ല. അപ്പോൾ ആ സൈറ്റുകൾ കടത്തി പോലും വിടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളാണ് മെയിൻലി ഇവിടെ പറയുന്നത്. ഈവൻ ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് വരെ, അല്ലെ, അമേരിക്ക ഈ ഒരു നോർത്ത് കൊറിയയുടെ ആ ഒരു ന്യൂക്ലിയർ സൈറ്റിനെ ബോംബ് ചെയ്ത് നോക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട എന്താണ്, ടെററിസ്റ്റ് ഈ ഒരു ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് കൂടിക്കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് അബോളിഷൻ ഓഫ് അറ്റോമിക് ആംസ്, അല്ലെ അറ്റോമിക് വെപ്പൺസ്, അല്ലെ ന്യൂക്ലിയർ വെപ്പൺസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ട്രീറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആരും അത് സൈൻ ചെയ്തില്ല. കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റുകൾ അത് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റുകൾ, കാരണം അവർ പറയുന്നത് എന്താണ്, നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചേ പറ്റൂ, കാരണം ആ ഒരു ഫിയറിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരരുത്. അതാണ് തിയറി ഓഫ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. തിയറി ഓഫ് ഡിറ്ററൻസ് അതായത് നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ എന്തായാലും വച്ചിരിക്കും, ഒരു ലിമിറ്റിൻ്റെ അകത്തേ വച്ചിരിക്കത്തുള്ളൂ, പക്ഷേ നമ്മൾ എന്തായാലും വച്ചിരിക്കും. ആ ഒരു പേടി കാരണം മറ്റുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യരുത്. കുറേ ക്രിറ്റിസിസം ഒക്കെ അനുഭവിച്ചിട്ടുള്ള തിയറിയാണ്. എന്നാലും നമ്മളും ഈ തിയറി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇന്ത്യ ഒരു ന്യൂക്ലിയർ കൺട്രിയാണ്. നമ്മളെന്താണ്, നമ്മൾ നോ ഫസ്റ്റ് യൂസ് എന്നൊക്കെ പറഞ്ഞ പോളിസി ഉപയോഗിക്കാറുണ്ട്. നോ ഫസ്റ്റ് യൂസ്, നമ്മൾ ആദ്യം ഉപയോഗിക്കത്തില്ല ഒരിക്കലും. എന്താണ്, നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി അങ്ങനെ ചെയ്യത്തില്ല. മറ്റ് രാജ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കത്തോലുമല്ലോ എന്നൊക്കെ ഒരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്തിന് വരെ എത്തിച്ചേരാവുന്നൊരു വിപത്ത് തന്നെയാണ് നമുക്കറിയാം അറ്റോമിക് ആംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഓഫ് ഡിറ്ററൻസ് കാരണവും അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കാരണം നമ്മളും സൈൻ ചെയ്തിട്ടില്ല. എങ്കിൽ എന്താണ്, ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യങ്ങളും ഈ ന്യൂക്ലിയർ വെപ്പൺ അബോളിഷ് ചെയ്യണം എന്നൊരു ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടില്ല. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് മെയിനായിട്ട് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ 2020 കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇത്രയും രാജ്യങ്ങളാണ്: അമേരിക്ക, UK, ഫ്രാൻസ്, ഇസ്രായേൽ, പാകിസ്ഥാൻ, ഇന്ത്യ, റഷ്യ, ചൈന, നോർത്ത് കൊറിയ. ഓക്കെ, അതിൽ തന്നെ അമേരിക്കയിലും റഷ്യയിലുമാണ് 90% ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത്. ഓക്കെ, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ എന്താണ്, ലിമിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഓക്കെ, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് ഇവിടെ പറയുന്ന വേറെ ന്യൂസ് എന്ന് പറയുന്ന LCA MK2 കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ LCA, അതിൻ്റെ വേറെ വേറെ വേരിയൻറ്റ് MK2 വേരിയൻറ്റ് ഇപ്പോൾ അടുത്ത വർഷം, അല്ലെങ്കിൽ 2023 വരാൻ പോകുന്നു എന്ന് സയൻറ്റിസ്റ്റുമാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ബ്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം. നോട്ടായിട്ട് നോക്കണ്ട, ജസ്റ്റ് ഞാൻ ഒരു നോട്ട് അതിലെടുത്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. അതായത് ഈ ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് 1984 ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം, ഓക്കെ, അത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഈ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന MI-21 ഫൈറ്റർ പ്ലെയിൻസിന് പകരമാണ് ഈ ഒരു എയർക്രാഫ്റ്റിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും അണ്ടർ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ ഈ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് ഇത് രൂപീകരിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇത് മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആരാണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓണ്ടായിട്ടുള്ള കമ്പനി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ലൈറ്റ് എയർക്രാഫ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെയർഡായിട്ടുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് ഇതിനെക്കുറിച്ചുള്ള മേജറായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഈ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഡിഫൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പുതിയ എയർക്രാഫ്റ്റ് അല്ലെ MK2 കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് എന്താണ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. MK2 എന്ന് പറയുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അല്ലെ വളരെ കുറച്ചുകൂടെ എന്താണ് പേലോഡ് കുറേ കൂടെ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന് 3500-4000 വരെ കിലോഗ്രാം ഭാരം മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
പക്ഷെ എം കെ ടുവിന് ഇതിനേക്കാളും കൂടുതൽ 6500 കിലോഗ്രാം ഭാരം വരെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബേസിക്കലി ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിനുണ്ട് എന്നുള്ളതാണ്. ഇതടുത്ത് 2023 ആകുമ്പോൾ അവൈലബിൾ ആവും. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് രണ്ട് ഫോറിൻ മിനിസ്റ്റേഴ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്യും. രണ്ട് രാജ്യങ്ങളിൽ, സൗദി അറേബ്യയിലും അതുപോലെ ഇറാനിലെ രണ്ട് ഫോറിൻ മിനിസ്റ്റേഴ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ തീരുമാനിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ പറയുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള ബയലാറ്ററൽ റിലേഷൻസ്, ഇപ്പോൾ സൗദി അറേബ്യ ഇന്ത്യ എങ്ങനെയായിരുന്നു റിലേഷൻസ്, അതുപോലെ ഇറാനും ഇന്ത്യയുടെ റിലേഷൻസ് ഇനി എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള ഫ്യൂച്ചറിലെ റിലേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ ആയിട്ട് അവർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പക്ഷേ ഇവരുമായിട്ടുള്ള ഒരു മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ, അതും ഒരു വളരെ കൺസേൺ ആയിരിക്കും. കാരണം സൗദി അറേബ്യയിലെ എംബസിയൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു താലിബാൻ അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുത്തപ്പം എംബസിയെല്ലാം മാറ്റി അവിടെ. പക്ഷേ ഇറാൻ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. ഇറാൻ്റെ എംബസികൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ റിലേഷൻസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇനി എങ്ങനെ ഫോറിൻ റിലേഷൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇത് വരുന്ന സമയത്ത്, ഇവർ ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കുന്നത് നമുക്ക് നോട്ട് എഴുതാനും നോക്കാം ആ സമയത്ത്. ഓക്കെ, ഇത്രയും ഇതിലും വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നാറ്റ് ഗ്രിഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് എന്താണെന്ന് മാത്രം അതൊന്ന് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക. നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് അതും ബ്രീഫായിട്ടൊന്ന് നോക്കാം. നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇതൊരു കൗണ്ടർ ടെററിസം മെഷറാണെന്ന് നമുക്ക് പറയാം. അതായത് 2008 മുംബൈയിൽ ടെറർ അറ്റാക്സ് നടന്നതിന് ശേഷമുള്ള ഒരു കൗണ്ടർ ടെററിസം മെഷറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണ് ഈ ഒരു നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ്. ഇനി എന്താണ് നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡ് എന്ന് പറയുന്നത്? ഇതെന്ന് പറയുമ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡേറ്റാ ബേസ് പോലെ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻ്റഗ്രേറ്റഡ് ഡേറ്റാ ബേസ് പോലെ ആയിരിക്കും. ഇതിനെന്ത് ചെയ്യും, കോറായിട്ടുള്ള സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഡേറ്റകൾ, ഇപ്പോൾ എന്താ പല പല നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണും, അപ്പോൾ ഇതേപോലെ കുറേ ക്രൈം റെക്കോർഡ് ബ്യൂറോകൾ, ഇപ്പം ഇതേപോലത്തെ ഇഷ്ടംപോലെ സെക്യൂരിറ്റി ഏജൻസികളുടെ ഡേറ്റാ ബേസുകളാണ്. ഇതേപോലെ ഏതൊക്കെ കുറ്റവാളികളുടെ ഡേറ്റ ആയാലും അതേപോലെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ അടങ്ങുന്ന ഡേറ്റാ ബേസുകളാണ്. ഈ ഡേറ്റാ ബേസിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ഗ്രിഡ് എന്ന് പറയുന്ന ഇത്, അല്ലെങ്കിൽ നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ ഡേറ്റയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ടെററിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവരുടെ പാസ്റ്റ് ആക്ടിവിറ്റീസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാ ഡേറ്റാ ബേസുകളും ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ ഇത് ഇതുവരെ നടപ്പിലായിട്ടില്ല എന്ന് മനസ്സിലാക്കും. നമ്മൾ ഓരോ MOUs സൈൻ ചെയ്ത് ഓരോ ഏജൻസികളുമായിട്ട് അവരുമായിട്ട് എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് അവരുടെ ഡേറ്റ ബേസുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെ വന്നിട്ടില്ല, നടപ്പിലായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇനിയിപ്പോൾ ചിലപ്പോൾ എന്താണ് ഫൈനലി ചിലപ്പോൾ നടന്നേക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻലി പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കുന്നില്ല, നടന്നേക്കാം എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത്ര ഇതിൽ വരുന്നുള്ളൂ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസുകളെന്ന് പറയുന്നത്. ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് സെക്ഷനിൽ പോലും ജസ്റ്റ് നോക്കേണ്ട ന്യൂസുകൾ പോലും വരുന്നതായിട്ട് വരുന്നില്ല. വേൾഡ് പേജിലായാലും താലിബാൻ റിലേറ്റ് ചെയ്ത് അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വുമൺ എങ്ങനെയായിരിക്കും, പ്രത്യേകം ആണുങ്ങളോട് ഇരിക്കാൻ പറ്റത്തില്ല, ജെൻഡർ സെപ്പറേറ്റ് ചെയ്ത് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ അവർ നിക്കാബ് എന്ന് പറയുന്ന കവറിങ് ധരിച്ച് മാത്രം വുമൺ ഇരിക്കുക, അതുപോലത്തെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് ഇങ്ങനെ ആയിരിക്കണമെന്നൊക്കെ ഈ ഒരു പുതിയ താലിബാൻ ഗവൺമെൻറ് പറയുന്നു. ഓൾറെഡി ഇപ്പോഴും താലിബാൻ ഗവൺമെൻറ്റിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ താഴെ വരുമ്പോൾ ഒരു കാര്യം നോക്കാനുള്ള ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ ആക്ടിവിറ്റി. ഓക്കെ, നമ്മൾ ഇത് ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ അല്ലെങ്കിൽ പോലും ഇറാൻ ഇഷ്ടംപോലെ ന്യൂക്ലിയർ വെപ്പൺ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ആക്ടിവിറ്റി നടത്താതിരിക്കാൻ വേണ്ടി ഇറാനുമായിട്ട് അമേരിക്ക ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് 2015. ഓക്കെ, അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ലിമിറ്റഡ് ആക്ടിവിറ്റിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ അതുമായിട്ട് പോയില്ലെങ്കിൽ, ഈ ഒരു എഗ്രിമെൻറ്റ് പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാങ്ഷൻസ് അഥവാ റെസ്ട്രിക്ഷൻസ് വെക്കുമെന്ന് പറയുന്നുണ്ട് ഇറാനിൽ. അങ്ങനെ ഇറാൻ ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് കിട്ടിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. ഓക്കെ, അമേരിക്കയിൽ നിന്ന് ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയ്ക്കും അതൊരു പ്രശ്നമാണ്. കാരണം ഇന്ത്യ ഇറാനുമായിട്ടൊരു പ്രോജക്റ്റ് ഒരുമിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയ്ക്കും ആ റെസ്ട്രിക്ഷൻ വരും. അമേരിക്ക ഇറാനിൽ മുകളിൽ വയ്ക്കുന്ന റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയ്ക്കും റെസ്ട്രിക്ഷൻ വരും. ഓക്കെ, അങ്ങനെ ഇന്ത്യയ്ക്ക് ഒരു പേടിയുണ്ട് ചെറുതായിട്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴും നല്ല തീരുമാനമാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇതേപോലെ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു IAEA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ഇങ്ങനെ നോക്കുന്നത് കറക്റ്റായിട്ട് എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡിന് മുകളിലോട്ട് അവരെ ന്യൂക്ലിയർ ആക്ടിവിറ്റി നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വിത്തിൻ ലിമിറ്റ്സ് തന്നെയാണോ നടത്തുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് IAEA എന്ന് പറയുന്ന ഏജൻസി. അപ്പോൾ അവരെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ്, ഇപ്പോഴവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ മെമ്മറി കാർഡുകൾ വയ്ക്കാനും ക്യാമറകൾ സ്ഥാപിക്കാനും ഒക്കെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, അവർ കൂടുതലും ഈ ഒരു ഏജൻസി പറയുന്ന ലിമിറ്റിൻ്റെ വിത്തിൻ ലിമിറ്റിൽ തന്നെയായിരിക്കും ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളൊരു ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് നല്ലൊരു തീരുമാനമാണ് ഇറാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഇതും കൂടെ മനസ്സിലാക്കുക, എന്താണ്
ഈ ഒരു ഏജൻസിയെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതും കൂടെ നമുക്ക് മനസ്സിലാവും. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ വേൾഡിൻ്റെ ആറ്റംസ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് വരുന്നത്. 1957 ഇത് തുടങ്ങുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1957 ഇത് മെയിൻലി ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇഷ്ടംപോലെ ന്യൂക്ലിയർ ടെക്നോളജിയിലെ ഡെവലപ്മെൻറ്റ് കാരണമുള്ള പേടി കാരണം അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നിർത്തണം, അല്ലെങ്കിൽ ഒരു വിത്തിൻ ലിമിറ്റിൽ അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഓസ്ട്രിയ വിയറ്റ്നയിലാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മെമ്പർ നേഷൻസിന് അല്ലെങ്കിൽ ഇതിലൊപ്പിട്ടിരിക്കുന്ന ഈ ഒരു എഗ്രിമെൻറ്റിൽ ഉള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനുമായിട്ട് പോകുന്ന രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സമാധാനപരമായിട്ടുള്ള ന്യൂക്ലിയർ ടെക്നോളജീസ് ഉപയോഗിക്കുക, എന്താണ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, നിർത്തുക എന്നുള്ളതാണ്. 2005 ഇതിന് നൊബേൽ പീസ് പ്രൈസും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു അത് തന്നെയാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക അവർ. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ഏജൻസി ആയിട്ട് അവർ പ്രവർത്തിക്കും. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലെ കീഴിൽ അവർ റിപ്പോർട്ട് ചെയ്യും. എല്ലാ വർഷവും അവരെന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും രാജ്യങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ന്യൂക്ലിയർ വെപ്പൺ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്, ലിമിറ്റിൻ്റെ അകത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പരിധി വിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ നോക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അങ്ങനെ ഈ ഒരു ഇറാൻ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അവരെന്ത് ചെയ്യുക, ക്യാമറകൾ വയ്ക്കാനും അതുപോലെ സർവേലൻസ് നടത്താനൊക്കെ ഈ ഒരു ഏജൻസിയെ സമ്മതിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്യാം, കൂടുതലായിട്ട് അമേരിക്കയുമായിട്ടുള്ള യുഎസുമായിട്ടുള്ള റിലേഷൻസും ഇറാന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇവനെ മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയാണ് ഇതിൽ മെയിൻലി വരുന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഇത്രയും ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് സെക്ഷൻ ഇന്നില്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് മണി വേസ് സെക്ഷനാണുള്ളത്, അത് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇന്ന് നോട്ട് എഴുതേണ്ട ന്യൂസുകളൊന്നും വലുതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്, ഇത്രയും ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോഴും ഈ വീഡിയോ ഇഷ്ടം ഭയങ്കര ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.